നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാനില ഡ്രൈ ഫ്രൂട്ട് കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്പോഞ്ച് കേക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ട കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടുകൊടുക്കാം. മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്താൽ മതി. ഇന്ത്യയിൽ ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലോർ മിക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നാൽ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പം അരിച്ചു വെച്ച ഫ്ലോർ മിക്സും പാലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇനി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യം കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം, പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യാം. ടോട്ടൽ ഞാൻ ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇതുപോലൊരു ഹാർട്ട് ഷേപ്പുള്ളൊരു മോൾഡാണ് കേട്ടോ എടുത്തത്. ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പം മോൾഡിൽ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട്. താഴെയും സൈഡിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് ബാറ്റർ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു മഫിൻ കപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ പാനൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഈ കേക്ക് ബേക്കാക്കുമ്പോൾ പൊങ്ങി വരുമല്ലോ. അപ്പം ഈ ഒരു മോൾഡിൻ്റെ പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ 4 മുട്ട എടുത്തിട്ടാണല്ലോ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയെടുത്തത്. ഇപ്പം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് കുറച്ച് ബാറ്റർ ഇതുപോലത്തെ ഒരു മഫിൻ കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചെടുക്കാം. ഈ ഒരു ഹാർട്ട് ഷേപ്പുള്ളൊരു മോൾഡിൽ ബാറ്റർ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 35-40 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു കപ്പിലുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8-10 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. മൂന്ന് ലെയറോ 4 ലെയറോ നമുക്കിഷ്ടമുള്ളത് പോലെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ആ ഒരു ലെയർ കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് നമ്മൾ സാധാ നോർമൽ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല ചെയ്യുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ക്രീമിന് എത്രയാണോ മധുരം വേണ്ടത് അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇതിവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ വേണ്ടത്. അപ്പം കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിൽ 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മെൽട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഈ ഒരു വിപ്പ് ചെയ്ത ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഫുള്ളായിട്ട് ഈ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. കുറച്ചവിടെ മാറ്റി വെക്കാം, നമുക്ക് ഫില്ലിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ക്രീം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കുക. ഒരു ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സിറപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് വെള്ളത്തിൽ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ആ മധുരം നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
വറ്റിയതിനു ശേഷം ഇനി ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നതും പോലെയല്ല ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസിങ് ബാഗിൽ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസറ്റ നോസിലാണെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി. ഈ ഒരു നോസിലിൻ്റെ മേലെ നമ്പർ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പം ക്രീം ഇട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ നമുക്ക് ഓരോ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ക്രീം ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്തത് ഡേറ്റ്സും ഫിക്സും മാത്രമാണ്. പിന്നെ ഓരോ ബിസ്ക്കറ്റ് കൂടി ഇതിലേക്ക് ഫില്ലിങ്സ് ആയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇതിലേക്ക് യൂസ് ചെയ്യാം, വാൾനട്ടോ പിസ്തയോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് ആയിട്ട് ഇട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തത് ഈത്തപ്പഴം, പിന്നെ അത്തിപ്പഴം, പിന്നെ ഓരോ ബിസ്ക്കറ്റാണ്. അത് മാത്രം ഇതിലേക്ക് ഫില്ലിങ്സ് ആയിട്ട് ഇട്ടെടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ ഗണാഷ് മാറ്റി വെച്ചല്ലോ, ആ ഗണാഷ് കൂടി ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതേതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇതുവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തല്ലോ, അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്തെടുക്കാം. അടുത്തത് തേർഡ് ലെയർ വെച്ചിട്ടുണ്ട്. അത് വെറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, നേരത്തെ ലെയറിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് മഫിൻ കപ്പിൽ ചെയ്തെടുത്തല്ലോ, ആ ഒരു കപ്പും ഇതുപോലെ സൈഡിലും ഒന്ന് ഈ ഒരു കേക്കിൻ്റെ മാലയായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം അതിൻ്റെ മേലെയും കുറച്ച് ഡെക്കറേഷൻസായിട്ട് എന്താ ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഡേറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ടെടുക്കാം. ഞാനിത് ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു കോയിൻ ടോപ്പർ കൂടി ഈ ഒരു കേക്കിന് മേലെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് വരുന്നത് 1 kg 542 gram ആണ് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ കുറച്ച് സെറ്റാൻ വേണ്ടി വെക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട, കേക്ക് ഫ്രോസ്റ്റിയും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ റെസിപ്പീസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.